ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന 3 kW ഓഫ് ഗ്രിഡ് സിസ്റ്റം. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് വിക്രത്തിൻ്റെ പാനൽസാണ്. 2 സ്ട്രിങ്ങാണ് മെയിൻലി കണക്ട് ചെയ്തിരിക്കുന്നത്. 1 സ്ട്രിങ്ങിൽ 4 പാനലും അടുത്ത സ്ട്രിങ്ങിൽ 4 പാനലും. ഓരോ പാനൽസും 375 വാട്ടാണ്. ഇതിപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ കസ്റ്റമായിട്ട് ചെയ്തെടുത്തതാണ്. ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഈ നട്ട് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൻ്റെ ആംഗിൾ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിന് നമ്മൾ അഡീഷണൽ ആയിട്ട് ഇങ്ങനെ ഒരു ക്ലാമ്പ് വാങ്ങിച്ചിട്ടാണ് ഈ പൈപ്പിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് ടാറ്റയുടെ 1.6 പൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കാണാൻ പറ്റും, 1.6 തിക്നെസ്സാണ് ഇതിൻ്റെ കമ്പിക്ക് വരുന്നത്. പിന്നെ ഇതിൽ MC4 കണക്ടേഴ്സാണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിലെ ലെഗുകൾ ടോട്ടൽ 4 ലെഗുകളാണ് സൈഡുകളിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ നടുക്കായിട്ട് എക്സ്ട്രാ ഒരു ലെഗ് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ പാനലിൻ്റെ ഡീറ്റെയിൽസ് കാണാം. ഇതിൽ 375 വാട്ടിൻ്റെ പാനലാണ്. ഇതിൻ്റെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടും പിന്നെ ആംബിയറും മറ്റ് ഡീറ്റെയിൽസും ഇതിൽ കാണാൻ പറ്റുന്നതാണ്. ഞാൻ ഇനി ഇതിൻ്റെ കമ്പയർ ബോക്സ് കാണിച്ചത്. ഇത് കമ്പയർ ബോക്സിൽ കയറിയിട്ടാണ് താഴേക്ക് പോകുന്നത്. ഇതിലെ 8 പാനൽസിലെയും കണക്ഷൻസ് 2 സ്ട്രിങ്ങായിട്ട് വന്നിട്ട് ഈ കമ്പയർ ബോക്സിലാണ് വരുന്നത്. ഈ കമ്പയർ ബോക്സിൻ്റെ ടോപ്പിൽ അതിൻ്റെ ഇൻപുട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ സ്ട്രിങ് വണ്ണിൻ്റെ പോസിറ്റീവ്, സ്ട്രിങ് 2 പോസിറ്റീവ്, സ്ട്രിങ് 1 നെഗറ്റീവ്, സ്ട്രിങ് 2 നെഗറ്റീവ്. അത് രണ്ടും കൂടെ ഔട്ട്പുട്ട് എടുത്തിരിക്കുന്നത് 10 square mm DC കേബിൾ വെച്ചിട്ടാണ് കണക്ഷൻ എടുത്തിരിക്കുന്നത്. ഇതിൽ എപ്പോഴും നമ്മൾ ആംബിയർ കൂടുമ്പോഴത്തേക്ക് കുറച്ച് കട്ടി കൂടിയ വയറിടുന്നതാണ് എപ്പോഴും നല്ലത്. ഇതിൻ്റെ ബാക്കി പാനൽസ് കണക്ട് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്നത് 4 square mm കേബിൾസാണ്. പാനലിൻ്റെ കൂടെ വരുന്നത് നോർമലി 4 square mm കേബിൾസാണ്. ഈ കമ്പയർ ബോക്സിൻ്റെ അകത്ത് പോസിറ്റീവിലത്തേക്ക് നമ്മൾ എക്സ്ട്രാ ഫ്യൂസ് കൊടുത്തിട്ടുണ്ട്. 2 ഫ്യൂസുണ്ട്. ഈ 2 ഫ്യൂസിൻ്റെയും കണക്ഷനിലാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഔട്ട്പുട്ട് എടുത്ത് ഈ 10 square mm DC കേബിൾസ് വഴി താഴേക്ക് കൊടുത്തിട്ടുണ്ട്. അഡീഷണലായിട്ട് ജസ്റ്റ് ഒരു പാനലും സ്ട്രക്ചറും വൃത്തി ചെയ്യാനായിട്ട് ജസ്റ്റ് ഒരു കോപ്പർ വയറും കൂടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇവിടെ ലെഗ് അടിച്ചിട്ടാണ് ഇതിലെ പാനലിൽ ഇറത്തിയിരിക്കുന്നത്. പാനലും സ്ട്രക്ചറും ഈ അർത്ഥമാണ് ഉപയോഗിക്കുന്നത്. ഇത് ബാക്കി പാനലിലേക്ക് പോയിട്ടുണ്ട്. ബാക്കി താഴത്തെ ഡീറ്റെയിൽസ് ഇനി നോക്കാം. ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് UTL സോളാറിൻ്റെ ആൽഫ പ്ലസ് എന്ന് പറയുന്ന PCU ആണ്. ഈ ഇൻവെർട്ടർ 3 kW 48 volt ആണ്. 48 volt ബാറ്ററിനു വേണ്ടത്. ഇതിൻ്റെ USB പോർട്ടിൽ നിന്ന് നമുക്ക് ഡേറ്റ ലോഗ് ചെയ്യാൻ പറ്റും, സിസ്റ്റത്തിലേക്ക് ലോഗ് ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെ വേറെ പല ഫീച്ചേഴ്സും ഉണ്ട്, അത് നോക്കാം. ഇതൊരു DSP ബേസ്ഡ് പ്യുവർ സൈൻ വേവ് ഇൻവെർട്ടറാണ്. അപ്പോൾ അതിൻ്റേതായ എല്ലാ ഫീച്ചേഴ്സും ഇതിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഇൻവെർട്ടറിൻ്റെ പുറകുവശത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്രിഡ് അല്ലെങ്കിൽ KSEB ലൈൻ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. പിന്നെ ഔട്ട്പുട്ട് എടുക്കാനുള്ള ഓപ്ഷൻ കാണാം. പിന്നെ ഇതിൽ സോളാർ പാനൽ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. അടുത്തതായിട്ട് നമുക്കൊരു ബാറ്ററി ബ്രേക്കർ കാണാൻ പറ്റും. ഈ ബ്രേക്കർ ബാറ്ററി ഇൻപുട്ട് ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഗ്രിഡ് സൈഡിലും ഗ്രിഡ് ഇൻപുട്ടിനും ഒരു ബ്രേക്കറുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു ലൈറ്റ് സോളാർ പാനൽ റിവേഴ്സ് ആണെങ്കിൽ ഈ ലൈറ്റും, ബാറ്ററി റിവേഴ്സ് ആണെങ്കിൽ ഇവിടെ ഉള്ള ലൈറ്റുമാണ് ബ്ലിങ്ക് ചെയ്യുന്നത്. പിന്നെ ഇതിൽ ബാറ്ററി റിവേഴ്സിൻ്റെ ലൈറ്റ് എല്ലാത്തിനും വരണമെന്നില്ല, ഓപ്ഷണലാണ്. പിന്നെ സോളാർ പാനൽ ഓപ്ഷൻസ് എല്ലാത്തിലും ഉണ്ട്, ലൈറ്റ് എല്ലാ ഓപ്ഷത്തിലും ഉണ്ട്. പിന്നെ അഡീഷണലായിട്ട് MPPTക്ക് ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു വലിയ ഫാൻ അകത്ത് IGBTയുടെ അടുത്തായിട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ടെമ്പറേച്ചർ കോമ്പൻസേഷന് വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ കാണാം. ഇതിൽ നമുക്ക് ടെമ്പറേച്ചർ സെൻസർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി സൈഡ് ഹീറ്റ് മോണിറ്റർ ചെയ്ത് MPPTയുടെ ചാർജിങ് ആംബിയർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ അഡീഷണലായിട്ടൊരു ഇൻവെർട്ടറിൻ്റെ ബൈപ്പാസ് ഓപ്ഷൻ കാണാൻ പറ്റും. ഇതിൽ നമുക്ക് റോട്ടറി സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ സോക്കറ്റ് വഴിയും നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. നോർമൽ ഇൻവെർട്ടറിൽ സോക്കറ്റാണല്ലോ കൊടുത്തിരിക്കുന്നത്, അതുപോലെ സോക്കറ്റ് വഴി എടുക്കാൻ പറ്റും. ഇതൊരു 16 ആമ്പിയറിൻ്റെ സോക്കറ്റാണ്. നോർമലി മിക്കവാറും ഇതിൽ നിന്ന് എടുക്കുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ എളുപ്പം. പിന്നെ ഇതിൽ ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ എർത്ത് തന്നിരിക്കുന്നത്. ഇതിലുപയോഗിച്ചിരിക്കുന്ന DC SPD MOV വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് DC DB. അപ്പോൾ ഇതിൽ നിന്ന് നേരെ നമുക്ക് പോയിരുന്ന ഇൻവെർട്ടറിലേക്കാണ്. അപ്പം DC DB ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് നേരെ കണക്ഷൻ വരുന്ന ഇൻവെർട്ടറിലേക്കാണ്. അപ്പോൾ ഇൻവെർട്ടറിൽ അതിൻ്റെ സെറ്റിങ്സ് നമുക്ക് നോക്കാം. ഇതിൽ പല പല ഫീച്ചേഴ്സ് ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഇത് സോളാറിൻ്റെ ഡീറ്റെയിൽസ് ആദ്യം നിന്നോട് കാണാം. പിന്നെ ബാറ്ററി, ഇപ്പോൾ ചാർജിങ് ഡിസ്ചാർജിങ് ലെവല്, പിന്നെ ഔട്ട്പുട്ട്,
ഇതിലിപ്പോൾ നമുക്ക് ബാറ്ററി ചാർജിങ് ഡിസ്ചാർജിങ് സ്ട്രെങ്ത്താണ് കാണാൻ പറ്റുന്നത്. അതാണ് ഈ ഒരു ഇൻവെർട്ടറിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. ഇതിൻ്റെ പഴയ ഗാമ സീരീസിലാണെന്നുണ്ടെങ്കിൽ രണ്ട് അറേ മാത്രമേ വരുള്ളൂ. അപ്പോൾ അതിൽ ഇങ്ങനെയുള്ള കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് കുറവാണ്. മാത്രമല്ല ഇതിൽ ഡേറ്റ ലോഗിങ് ഓപ്ഷനും ഇല്ല. ഇതിൽ നമുക്ക 30 days ലോഗ് ഇതിലെ തന്നെ കീപ്പ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോ പെർ ഡേ പ്രൊഡക്ഷൻ ഇവിടെ കാണാൻ പറ്റും. ഇതിലിപ്പോൾ എനിക്ക് നോർമലി കിട്ടുന്ന ഒരു 12 units വരെ കിട്ടാറുണ്ട് നല്ല വെയിലുള്ള ദിവസങ്ങളിൽ. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് മോണോ പെർക്ക് പാനൽസാണ്, ഹാഫ് കട്ടല്ല, ഫുൾ സെല്ലാണ്. പിന്നെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 9.13 ഒക്കെ ഇതിൽ കിട്ടിയായിട്ട്. അതിപ്പോൾ ഈ ഇടയ്ക്ക് കുറച്ച് മഴ ഉണ്ടായിരുന്ന ദിവസങ്ങൾ ഉണ്ടായിരുന്നു, അന്ന് കുറച്ച് പ്രൊഡക്ഷൻ കുറവായിരുന്നു. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ലുമിനസിൻ്റെ ബാറ്ററീസാണ്, ലുമിനസിൻ്റെയും പിന്നെ ഒരു എക്സൈഡിൻ്റെ ബാറ്ററി ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ എക്സൈഡിൻ്റെ ബാറ്ററി ആക്ച്വലി വേറെ സിസ്റ്റത്തിൽ നിന്ന് കണക്ട് ചെയ്താണ്. ഇതിൽ ലുമിനസിൻ്റെ ഒരു ബാറ്ററിയുടെ കംപ്ലൈൻ്റ് ആയപ്പോൾ ഞാൻ മാറ്റി തന്നു. ഞാനിത് ഏകദേശം ഒരു 2 വർഷം ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഇതിൽ പിന്നെ ഞാൻ അഡീഷണൽ ആയിട്ടൊരു SonOFF കണക്ട് ചെയ്തിട്ടുണ്ട് മോണിറ്ററിൻ്റെ, അത് കാണിക്കാം. പിന്നെ ഇതിലൊരു എക്സ്ട്രാ റെഫറൻസ് മീറ്ററും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ അമ്പി വരെ ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ എന്നെ ഈ പറഞ്ഞതുപോലെ റെഫറൻസ് മീറ്ററിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്ത് എൻ്റെ ഐ ബട്ടണിൽ ഞാനത് കൊടുക്കാം. ഈ റെഫറൻസ് മീറ്റർ നമുക്ക് ജസ്റ്റ് വെളിയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇൻ കേസ് ഈ ഡോർ ക്ലോസ് ചെയ്തിരുന്നാൽ പോലും വെളിയിൽ നിന്ന് എത്രത്തോളം ബാറ്ററി ചാർജ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് നേരെ പോകുന്നൊരു SonOFFലേക്കാണ്. അപ്പോൾ ഈ SonOFF ഞാൻ ഉപയോഗിച്ചിരിക്കുന്നു പറഞ്ഞാൽ അതിൻ്റെ ഡിസൈൻ ഡീറ്റെയിൽസൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഇത് 15 ആമ്പിയർ വരെ ഉപയോഗിക്കാൻ പറ്റുന്ന SonOFF ആണ്. ഇതിൻ്റെ PWR2 എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. ഇതിൽ 2.4 GHz വൈഫൈ ആണ് നമുക്ക് വേണ്ടത് ഇത് വർക്ക് ചെയ്യാനായിട്ട്. ഇത് അലി എക്സ്പ്രസ്സിൽ ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് നേരെ പോകുന്നത് ACDB-ൽ ആണ്. ഇതൊരു 1500-2000 റേഞ്ച് ആമസോണിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. പിന്നെ ഇത് അത്യാവശ്യം ഒരു ഗേജുള്ള വയറിൽ കൊടുക്കാം. ഞാൻ ഉപയോഗിച്ചിരുന്ന 2.5 square cables ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ മിനിമം 1.5 കണക്ട് ചെയ്യേണ്ടതാണ്, കാര്യം ഇത് 16 ആമ്പിയർ വരെ കണക്ട് ചെയ്യാൻ പറ്റുന്നതായുണ്ട്. അപ്പോൾ ഇത് നേരെ ACDB-ൽ കണക്ട് ചെയ്യും. ACDB-ൽ ആൾറെഡി ഞാനൊരു ACSPD-യും പിന്നെ ഒരു VLCD-യും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഔട്ട്പുട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വേണ്ടിയിട്ടാണ് ഈ ELCB കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എർത്ത് നേരെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എനർജി ട്രാക്കിംഗ് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഞാൻ അതിൻ്റെ ആപ്പിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്പിൻ്റെ പേര് eWelink എന്നാണ്. നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇത് നമ്മൾ പേര് ചെയ്തിട്ടുള്ള എല്ലാ ഡിവൈസസും ഇതിൽ കാണിക്കും. ഇതിൽ ഞാൻ ആക്ച്വലി 2 ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ ആദ്യത്തേത് സോളാറിൻ്റെതും 2 KSEB എന്ന് പറയുന്ന ലൈനുമാണ്. ഇതിൻ്റെ സോളാറിൻ്റെതാണ് ഞാൻ ആ SonOFF കാണിച്ചത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിത് കറൻ്റ്ലി എത്ര യൂസ് ചെയ്യുന്നുണ്ട്, എത്ര വോൾട്ടേജ് ഔട്ട്പുട്ട് ഉണ്ട്, ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഇത് കൂടാതെ നമുക്ക് ഇതിൻ്റെ കൺസെപ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി കൺസെപ്ഷൻ അറിയാൻ പറ്റും. ഇതിലിപ്പോൾ പെർ ഡേ നമ്മൾ എത്ര ഉപയോഗിച്ചു എന്നുള്ളത് ഇതിൽ നമുക്ക് ആ റെസ്പെക്റ്റീവ് ഡേറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ദിവസത്തെ യൂസേജ് ഇവിടെ സൈഡിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ തന്നെ നമുക്ക് ടോട്ടൽ യൂസേജ് എത്രയെന്ന് അറിയാൻ പറ്റും. 3 മാസത്തെ ഹിസ്റ്ററി ഇതിൽ കീപ്പ് ചെയ്യും. ഇതിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്തിട്ട് മുകളിലത്തെ ആ ഡേറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസത്തെയും ഓരോ മാസത്തോടും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇതിലിപ്പോൾ 7 മാസത്തിൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് ഇവിടെ കിട്ടും. ഇതൊരു 3 kW സോളാർ ഇൻവെർട്ടറിലാണ് ഞാനിത് കണക്ട് ചെയ്തിരിക്കുന്നത്. കറണ്ട് ഡേറ്റിലേക്ക് പോകാം. പിന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൽ റിയൽ ടൈം എത്ര യൂസ് ചെയ്യുന്നുള്ളതും നമുക്കിത് ചെക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ റിയൽ ടൈമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര യൂസ് ചെയ്യുന്നുള്ളത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ കിട്ടും. ഇത് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഡീറ്റെയിൽസ് നമുക്ക് വേണമെങ്കിൽ സേവ് ചെയ്യാൻ പറ്റും. സേവ് ചെയ്യാനായിട്ട് ഇതിൽ തന്നെ എക്സ്പോർട്ട് ഓപ്ഷൻ ഉണ്ട്. അതിന് കൺസെപ്ഷനിൽ പോവുക, എന്നിട്ട് ഇവിടെ ഈ കൺസെപ്ഷൻ്റെ സൈഡിലുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഇത് ഞാൻ ഏകദേശം 1 വർഷത്തെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ നോർമൽ ഇൻവെർട്ടറിനെ റിമോട്ടിലി കൺട്രോൾ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇതിലിപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും എനിക്കിത് വേണമെങ്കിൽ ഓൺ ചെയ്യാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഓഫ് ആവും. പക്ഷേ എനിക്കിത് തിരിച്ച് വീണ്ടും ഇത് ക്ലിക്ക് ചെയ്യാൻ ഓൺ ആക്കാൻ പറ്റും. എനിക്കിതിൽ പറ്റുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ വൈഫൈ വേറൊരു UPS വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വൈഫൈ വേറൊരു UPS വഴി അല്ല കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ഓൺ ആക്കാൻ പറ്റില്ല. പിന്നെ ഞാനിതിൽ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഫൈ ഇല്ലാത്ത സമയങ്ങളിൽ എനർജി ട്രാക്കിങ് അത്ര ആക്കുറേറ്റ് അല്ല. വൈഫൈ ഉള്ള സമയത്ത് മാത്രമേ ഇത് പ്രോപ്പർലി ട്രാക്ക് ചെയ്യുന്നുള്ളൂ. ACDB-ൽ നിന്നുള്ള കണക്ഷൻ നേരെ വരുന്നത് DB-യിലെ
ചേഞ്ച് ഓവർ സ്വിച്ചിലേക്കാണ്. ഈ ചേഞ്ച് ഓവർ സ്വിച്ചിൽ എനിക്ക് ഫുൾ കണക്ഷൻ സോളാറിലേക്ക് നേരെ തിരിച്ച് KSEBയിലേക്ക് മാറ്റാൻ പറ്റും. ഇതിൻ്റെ സെൻട്രൽ സൈഡ് ഓഫ് ആണ്. ഇതിൽ നിന്ന് അടുത്തൊരു മീറ്ററിൽ റീഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് അഡീഷണൽ ഒരു മീറ്റർ വെച്ചിട്ടുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇൻവെർട്ടറിൽ മിക്കവാറുള്ള എല്ലാ ഉപകരണങ്ങളും വർക്ക് ചെയ്യും. എൻ്റെ ഇതിലുള്ള എ സിയും മോട്ടറും അടക്കമുള്ള സാധനങ്ങൾ എനിക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. എ സിയുടെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. ഇതൊരു 5-star ഇൻവെർട്ടർ എ സി ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് പാനസോണിക്കിൻ്റെ അലക്സ നേംഡ് എ സി ആണ്. ഇത് ഡയറക്റ്റ് മൊബൈൽ ആപ്പ് വഴി കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഞാനിവിടെ അഡീഷണൽ സ്വിച്ച് കൂടെ ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് സ്റ്റെബിലൈസറിനെ കൂടി ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഡീഷണൽ സ്വിച്ച് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള എ സി ആണ്. അപ്പോൾ ഇത് മിക്കവാറും ഞാൻ ഈ ഇൻവെർട്ടറിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാറുണ്ട്. എന്നിട്ട് തന്നെ ആ സോൺ ഓഫിൻ്റെ ഡീറ്റെയിൽസിൽ കാണാൻ പറ്റും ചില ദിവസങ്ങളിൽ യൂസേജ് കൂടുതലായിട്ട്. അത് മിക്കവാറും എ സിയോ അല്ലെങ്കിൽ പവർ എക്യുപ്മെൻസ് ഉപയോഗിക്കുന്ന ദിവസങ്ങളിലായിരിക്കും അങ്ങനെ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു സ്മിച്ചിൻ്റെ 16 ആമ്പിയറിൻ്റെ ഒരു സ്മാർട്ട് പ്ലഗ് വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് റീഡിങ് കിട്ടും. റീഡിങ്ങിൽ സ്റ്റാർട്ടിങ് 891 വാട്ട്സ് എടുക്കുന്നുണ്ടെങ്കിലും ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ നോർമലി താഴെ കുറച്ച് കുറയാറുണ്ട്. ഒരു 500 വാട്ട്സ് താഴെ സാധാരണ എടുക്കാറുള്ളൂ. റൂം ജസ്റ്റ് ഒന്ന് തണുത്ത് തുടങ്ങുമ്പോൾ ഇതിൻ്റെ ഇത് കുറയുന്നതാണ്. പിന്നെ ഇതിൽ മോട്ടർ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് ലോഡിൽ കാണിക്കുന്നതായിട്ടുള്ളത് 2200 വാട്ട്സാണ് സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 1500 ആയിരിക്കും റണ്ണിങ് കറണ്ട് എടുക്കുന്നത്. ഇനി 3000 വാട്ട്സിൻ്റെ പാനലുണ്ടെങ്കിലും ഇത് ഓഫ് ഗ്രിഡ് ആയതുകൊണ്ട് പകൽ സമയത്ത് ബാറ്ററി ചാർജ് ചെയ്ത് കഴിഞ്ഞ ശേഷമുള്ള വാട്ട്സ് അല്ലെങ്കിൽ എനർജി നമ്മൾ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് വേസ്റ്റായി പോകും. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ എനിക്കൊരു ഇലക്ട്രിക് ബൈക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം കൂടെ ചാർജ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് അത് ഉപയോഗിക്കാൻ പറ്റും. ഈ ഓഫ് സിസ്റ്റം ചെയ്ത ശേഷമുള്ള ഫസ്റ്റ് ബില്ലാണ് ഇതിൽ കാണുന്നത്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് കൺസപ്ഷൻ പ്രീവിയസ് ബില്ലിന് അനുസരിച്ചാണ് വരുന്നത്. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. കറണ്ട് കൺസപ്ഷൻ 2 യൂണിറ്റ് ആണ്. അതുകൊണ്ട് 51 രൂപയാണ് ബില്ല് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൽ നോക്കാനുള്ള കാര്യം പറഞ്ഞാൽ ഇടയ്ക്ക് പാനലൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഒരു ആഴ്ചയിലൊരിക്കൽ ക്ലീൻ ചെയ്യുന്നതാണ് നല്ലത്. പറ്റുമെങ്കിൽ സ്ഥിരം ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കലും ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ പ്രൊഡക്ഷനെ ബാധിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതാണ്. താങ്ക്സ്.